കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തിരഞ്ഞെടുപ്പ് സമയത്തെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന ഒന്നാണ് 2020 എന്ന അരാഷ്ട്രീയ പാർട്ടി. അതിൽ ഏറ്റവും കൂടുതൽ വോട്ടിനായി അവർ തിരഞ്ഞെടുക്കുന്ന ആയുധമാണ് ഭക്ഷ്യസുരക്ഷ. സാധാരണയായി കിഴക്കമ്പലത്തുകാർ എവിടെ ചെന്നാലും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കിഴക്കമ്പലത്തുകാർ അല്ലേ, നിങ്ങൾക്ക് എല്ലാ നിത്യോപയോഗ സാധനങ്ങളും 75% വില കുറച്ച് കിട്ടുകയില്ലേ എന്നൊക്കെ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വർഷങ്ങളായി കിഴക്കമ്പലത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ് അന്ന അലൂമിനിയം കിറ്റക്സ് ഗ്രൂപ്പ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇവിടുത്തെ അഴിമതി ഇല്ലാതാക്കുക, പാവങ്ങളെ സഹായിക്കുക എന്നൊക്കെയുള്ള അവകാശവാദത്തോടെ ഇവർ ജനങ്ങളിലേക്ക് ഇറങ്ങിത്തുടങ്ങിയത്. അതിനു മുൻപ് ഈ നാട്ടിലെ ഒരാളുകളുടെയും സഹായത്തിനായി ഇവരെ കിഴക്കമ്പലത്തുകാർ കണ്ടിട്ടില്ല. അങ്ങനെ ഏകദേശം 2013 2020 എന്ന പ്രസ്ഥാനം നിലവിൽ വന്നു. അന്ന് ആദ്യം അവർ നടത്തിയ പ്രഖ്യാപനമായിരുന്നു മെഡിക്കൽ ക്യാമ്പും രോഗികൾക്ക് വേണ്ട സൗജന്യ ചികിത്സയും. അതിനായി കിഴക്കമ്പലത്ത് സൗജന്യ നിരക്കിൽ മെഡിക്കൽ ഷോപ്പ് തുറക്കുമെന്നും സൗജന്യ നിരക്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കുമെന്നും ഒക്കെ വാഗ്ദാനം നൽകി. എന്നാൽ അന്നൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയതല്ലാതെ മറ്റൊരു വാഗ്ദാനവും ഇതുവരെ നടപ്പാക്കിയില്ല. അതിനുശേഷം കൊണ്ടുവന്ന ഒന്നായിരുന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നാണ് ഇത് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. യാതൊരു വിവേചനവും ഇല്ലാതെ പൊതുജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കണം എന്നാണ് മാനദണ്ഡമെങ്കിലും ആരംഭിക്കുന്ന സമയത്ത് വിവിധ തരത്തിലുള്ള കാർഡുകൾ എല്ലാവർക്കും കൊടുക്കുകയും വിലക്കുറവിൽ സാധനങ്ങൾ കൊടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പഞ്ചായത്ത് ഇലക്ഷൻ ആയപ്പോൾ 2020 മത്സരിക്കുവാൻ തീരുമാനിച്ചു. സാധാരണയായി ഇലക്ഷൻ ആകുമ്പോൾ മാത്രം പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന കിഴക്കമ്പലത്തുകാർ ആ ഇലക്ഷൻ സമയത്തും അതാത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്കായി അവരിറങ്ങി. ഇലക്ഷൻ കഴിഞ്ഞ് 2020 വമ്പിച്ച വിജയം നേടുകയും ചെയ്തു. ഇതിനുശേഷം ആളുകൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ചെന്നപ്പോൾ പലർക്കും സാധനങ്ങൾ വാങ്ങുവാൻ പറ്റിയില്ല. ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്, മറ്റു പാർട്ടികളുടെ പരിപാടികൾക്ക് പോയവർക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഒരു വിലക്കപ്പെട്ട ഖനിയായി മാറിയെന്ന്. പിന്നീട് ഒരുപാട് നിബന്ധനകൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൻ്റെ പേരിൽ നിലവിൽ വന്നു. മറ്റു പാർട്ടിക്കാരുമായി സംസാരിക്കാൻ പാടില്ല, അവരുടെ വീടുകളിൽ പോകാൻ പാടില്ല, വിവാഹം മരണം തുടങ്ങിയ ആവശ്യങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അവരെ ഒരു പരിപാടികളിലും വിളിക്കുവാൻ പാടില്ല. ഇതുപോലെ ഒരുപാട് നിബന്ധനകൾ. നിബന്ധനകൾ കൊണ്ട് പൊറുതി മുട്ടിയ പലരും അഭിമാനം കൊണ്ട് സാധനങ്ങൾ വേണ്ടെന്ന് വരെ വെച്ചു. പക്ഷേ തികച്ചും സാധാരണക്കാരായ മറ്റുള്ളവർ അവരുടെ ഗതികേട് കൊണ്ട് മുതലാളിയുടെ നിബന്ധനകൾ ഉൾക്കൊള്ളേണ്ടി വന്നു. പിന്നീട് കമ്പനി നടത്തുന്ന പരിപാടികളിൽ ആളുകളെ കൂട്ടുന്നതിൻ്റെ ഭാഗമായി പരിപാടികളിൽ നിർബന്ധമായും പങ്കെടുക്കുക, അവർ വിളിച്ചാൽ എവിടെയും ചെല്ലുക എന്നുള്ള നിബന്ധനകളും വന്നു. എല്ലാം മാധ്യമങ്ങളിൽ കൂടി വലിയ പ്രചാരണങ്ങൾ കൊടുക്കുകയും ചെയ്തു. കിഴക്കമ്പലത്തെ എല്ലാ ആളുകൾക്കും നിസ്സാര വിലയിൽ സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പ്രചരിപ്പിച്ചു. അതിനുശേഷമുണ്ടായ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുതലാളിയുടെ മാലിന്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയ ഇപ്പോഴത്തെ NP ബെന്നി ബെഹനാനെ തോൽപ്പിക്കാനും എതിരെ വോട്ട് ചെയ്യാനും മുതലാളിയെ കാർഡിൻ്റെ പേരിൽ നിബന്ധനകൾ വച്ചു. ഇത് അനുസരിക്കാത്ത ജനങ്ങൾ ബെന്നി ബെഹനാന് അനുകൂലമായി വോട്ട് ചെയ്തു, ബെന്നി ബെഹനാനെ വിജയിപ്പിക്കുകയും ചെയ്തു. സാധാരണക്കാരനെ സഹായിക്കുന്നു എന്ന് പറയുന്ന ഈ മുതലാളി ഈ തോൽവിയുടെ ജാള്യത മറയ്ക്കാനായി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചിട്ടത് ഏകദേശം 8 മാസത്തോളം. മലയിടം ദുരത്ത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ വോട്ട് ബഹിഷ്കരിക്കണമെന്ന മുതലാളിയുടെ ആഹ്വാനം ചെവിക്കൊള്ളാതെ വോട്ട് ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ കാർഡുകൾ ബ്ലോക്ക് ചെയ്തു. ഇപ്പോഴും വിവേചനപരമായി ഒരു രീതിയാണ് അവിടെ നടപ്പിലാക്കുന്നത്. മുതലാളിയെ അനുസരിക്കുന്ന അടിമയെപ്പോലെ ജീവിക്കുന്ന കിഴക്കമ്പലത്തെ 50% ആളുകളിൽ താഴെ മാത്രമേ ഇതിൻ്റെ ഗുണം ഉണ്ടാകുന്നുള്ളൂ. 2020 രാഷ്ട്രീയ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക മാർക്കും ആനുകൂല്യങ്ങളും ലഭിക്കും. അത് മറച്ചു വെച്ചുകൊണ്ട് ഏറെ നാളുകൾക്ക് മുൻപ് ഫ്ലവേഴ്സ് ടിവിയിൽ ഒരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ ആ മുതലാളി കിഴക്കമ്പലത്തെ എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അവിടെ ഒരുപോലെയാണെന്ന് പറഞ്ഞു. ഇതുപോലുള്ള കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയിൽ ഇത്രയും പച്ചക്കള്ളം വിളിച്ചു പറയുന്ന ഇവരാണോ അഴിമതിരഹിത കേരളം ഉണ്ടാക്കാൻ പോകുന്നത്? ജനങ്ങളെ തരംതിരിച്ച് കാണുന്ന ഇവരാണോ നാടിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത്? നമ്മളാണ് ചിന്തിക്കേണ്ടത്. ആരുടെയെങ്കിലും മുൻപിൽ പണയം വെക്കാൻ ഉള്ളതാണോ നമ്മുടെ സ്വാതന്ത്ര്യവും അഭിമാനവും? ഇനിയെങ്കിലും ആലോചിക്കണം. ഈ കോർപ്പറേറ്റുകളെയൊന്നും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ നാടിന് തന്നെ ആപത്താണ്.